ഇപ്പോൾ വിമാനം കണ്ടിട്ടില്ലാത്ത ഒരാൾ ഒരു ആദിവാസി എന്ന് വിചാരിച്ചോളൂ പുള്ളിക്കാരനോട് നമ്മൾ വിമാനത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ് അതായത് നീ ഒരു പക്ഷിയെ കണ്ടിട്ടില്ലേ ആ പക്ഷിയെ നോക്കൂ ആ പക്ഷി എങ്ങനെയാണ് പറക്കുന്നത് അതുപോലെ തന്നെയാണ് വിമാനവും പറക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു പക്ഷിയെ ഉപമ കാണിച്ചുകൊണ്ട് വിമാനത്തിൻ്റെ രൂപത്തെക്കുറിച്ച് വർണ്ണിച്ച് കൊടുക്കാൻ സാധിക്കും അതായത് വിമാനം കണ്ടിട്ടില്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ വിമാനവും കണ്ടിട്ടില്ല പക്ഷിയേയും കണ്ടിട്ടില്ല ഈ വ്യക്തിയെ വിമാനം എന്ന കുറിച്ച് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഇപ്പോൾ നമുക്ക് ഉപമ പറയാൻ വേണ്ടി പക്ഷി അവിടെ ഇല്ല അപ്പോൾ നമുക്ക് മറ്റൊരു ഉപമയിലൂടെ പക്ഷിയെ വർണ്ണിക്കുകയും അതിനുശേഷം മറ്റൊരു ഉപമയിലൂടെ നമുക്ക് വിമാനത്തിനെയും വർണ്ണിച്ച് കാണിച്ച് കൊടുക്കേണ്ടി വരും വർണ്ണിച്ച് കാണിക്കുക എന്ന് പറയുന്നത് അവന് മനസ്സിലാകുന്ന രീതിയിൽ അവനെ പറഞ്ഞ് കാണിക്കേണ്ടി വരും ഞാൻ പറഞ്ഞ പോയിൻറ്റ് മനസ്സിലായോ വിമാനവും കണ്ടിട്ടില്ല പക്ഷിയെയും കണ്ടിട്ടില്ല അപ്പോൾ നമ്മൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അപ്പോൾ പക്ഷി എന്ന് പറഞ്ഞത് ഒരു രൂപമാണെന്നും ആ രൂപത്തിനെ വർണ്ണിച്ചുകൊണ്ട് അതുപോലെയാണ് വിമാനം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും അതുപോലെയാണ് എൻ്റെ പല വീഡിയോസുകളും ഓക്കെ അതുകൊണ്ട് ഈ വീഡിയോസും അതുപോലെ ഉള്ള ഒരു വീഡിയോ ആണ് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ മാത്രം ചെറിയ ചെറിയ പോയിൻ്റുകൾ നിങ്ങൾക്ക് പിടുത്തം കിട്ടും ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ മിത്രൻ മിത്രാത്മജൻ ഇന്ന് ആണ് ഹാപ്പി സൺഡേ അപ്പോൾ സൺഡേ ആയതുകൊണ്ട് എല്ലാവരും ഹാപ്പിയാണ് എന്ന് വിചാരിക്കുന്നു നമുക്ക് ആദ്യം ഈ ബൈബിളിലൊക്കെ പറഞ്ഞിരിക്കുന്ന അന്യായ വിധി എന്ന് പറഞ്ഞ സംഭവത്തിന് ജസ്റ്റ് ഒന്ന് ഡീകോഡ് ചെയ്യാം ഡീകോഡ് ചെയ്യാൻ മാത്രമൊന്നുമില്ല കുറച്ച് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപമയിലൂടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് വർഷം മുൻപ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് വൈറസ് വരുമെന്നായിരുന്നു ആ വീഡിയോ കണ്ട് വാട്സാപ്പിലും എൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും എവിടെയാണ് മിത്രാത്മജം പറഞ്ഞ വൈറസ് ഇതുവരെ വന്നില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞ സമയത്ത് വെയിറ്റ് ചെയ്യൂ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യവും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ പറഞ്ഞ കാര്യങ്ങൾ അതായത് ന്യായവിധിയുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അതുകൊണ്ട് വെയിറ്റ് ചെയ്തേ പറ്റൂ അതുകൊണ്ട് ഒരു ഉപമയിലൂടെ നിങ്ങൾക്ക് അതായത് രണ്ട് ഉപമയിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാം ഉപമ വെച്ചുകൊണ്ട് ഒരു ഉപമയെ ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക ഈ ന്യായവിധിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് കിടക്കാം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അധികം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ന്യായവിധി എന്നുള്ള വാക്ക് കൂടുതലായിട്ടും കേൾക്കുന്നത് ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ടവരാണ് അല്ലെങ്കിൽ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ടവരാണ് ഇപ്പോൾ ബൈബിളിനെ പൂർവ്വാധികം വിശ്വസിക്കുകയും യേശു ദൈവമാണ് എന്ന് പൂർവ്വാധികം വിശ്വസിക്കുകയും ചെയ്യുന്ന കുറേ ആളുകളുണ്ട് അവരാണ് ഇതിൽ ആധികാരികമായിട്ട് ഇത് വിശ്വസിച്ച് ദൈവം വരും എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇവരുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് അതായത് പല ക്രിസ്ത്യാനിറ്റികളുമായിട്ട് എനിക്ക് ഉണ്ട് നാട്ടിലായാലും പല സ്ഥലങ്ങളിലുമുണ്ട് കേരളത്തിൽ മാത്രമല്ല ഔട്ട് ഇന്ത്യ ഇന്ത്യക്ക് പുറത്തും പല ക്രിസ്ത്യാനിറ്റി ഗ്രൂപ്പുകളായിട്ട് ബന്ധമുണ്ട് അവരൊക്കെ ആയിട്ട് ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട് അവർ പലരും പല രീതിയിലാണ് ഈ ന്യായവിധി എന്ന് പറയുന്ന സംഭവത്തിനെ കുറിച്ച് കാണിക്കുന്നത് അവർക്ക് തന്നെ വലിയ പിടുത്തൊന്നും എന്നാലും നാട്ടിലെ ഒരുപാട് വീഡിയോസുകൾ ഇപ്പോൾ നമ്മുടെ ജെറുസലേം എന്നൊരു ചേച്ചിയുണ്ട് പിന്നെ കുറച്ച് ആളുകളുടെ വീഡിയോസെല്ലാം കണ്ടിട്ട് ന്യായവിധി ഇപ്പോൾ വരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ കേട്ടിരിക്കുന്ന ആളുകളോട് പറയാനുള്ളത് അതായത് ക്രിസ്ത്യാനിറ്റി ആദ്യം വിശ്വസിക്കുന്നു അതായത് ദൈവം യേശു ദൈവമായിട്ട് വരുമെന്ന് വിശ്വസിച്ചിരിക്കുന്ന ആളോട് പറയാനുള്ളത് നിങ്ങൾ ആ ഇത്രയും നാൾ കണ്ട വീഡിയോസ് മനസ്സിൽ നിന്ന് ഒന്ന് മാറ്റി കളിക്കുക അതും ആ ഇൻഫർമേഷൻ ഒന്ന് ഒന്ന് മാറ്റി വെച്ചിട്ട് വേണം ഇതൊന്ന് കേൾക്കാൻ എന്നാലും നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുകയുള്ളൂ ഇവിടെ ക്രിസ്ത്യാനിറ്റിയിൽ ദൈവം വരും അപ്പോൾ നമ്മളെ എല്ലാം ഈ മധ്യാവസ്ഥയിലേക്ക് എടുക്കപ്പെടും എങ്ങനെയാണ് എടുക്കപ്പെടാന്ന് വെച്ചാൽ അവർക്കറിയില്ല എടുക്കപ്പെടും എന്ന് പറയുന്നു ഹിന്ദു മതവിശ്വാസമായിട്ട് ബന്ധപ്പെടുന്ന കുറേ ആളുകൾ ഇപ്പം ഞാനൊരു ഏലിയനാണേ ഞാൻ പുറമേ നിന്നെല്ലാം വാച്ചേയ്ക്കുക അപ്പോൾ ഹിന്ദു മതഗാതർ ജനിക്കുന്ന ജനിച്ചിരിക്കുന്ന ആളുകൾ അവരോട് വെച്ചാൽ അവർ പറയും ഒരു അവതാരം വരാനുണ്ട് വിഷ്ണുവിൻ്റെ മറ്റൊരു അവതാരമാണ് വരാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു അവതാരം വന്ന് കരിക്കുന്നത് വരിട്ടുകൊണ്ട് ഒരു അവതാരം വരും ആ അവതാരം വന്നതിന് ശേഷം ജനങ്ങളെ മുഴുവൻ നന്മയിലേക്ക് നയിക്കപ്പെടും അതായത് അന്നുള്ള ജനങ്ങളെ മുഴുവൻ തിന്മയെ നശിപ്പിച്ചുകൊണ്ട് നന്മ ഉണ്ടാക്കി ജനങ്ങളെ മുഴുവൻ നേർവഴിക്ക് നടത്തുന്ന ഒരു അവതാരം വരുമെന്ന് പറയുന്നു ഇതേപോലെ തന്നെ മുസ്ലിം പണ്ഡിതന്മാരും അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസികളോട് ചോദിക്കുകയാണെങ്കിൽ അവരും ഇതുപോലൊരു അവതാരത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അവരും പറയുന്നു നബിയോ അല്ലെങ്കിൽ അവരുടെ മതഗ്രന്ഥങ്ങളിൽ പറയുന്ന ഒരു ആൾ വരുമെന്നും ആ പുള്ളി വന്നുകൊണ്ട് ദജ്ജാൽ അല്ലെങ്കിൽ ഇലിമിനാറ്റി എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് എതിരെ യുദ്ധം ചെയ്തുകൊണ്ട് അവരെ കീഴടക്കിയിട്ട് അതിനുശേഷം നല്ലൊരു ഭരണം ഈ ലോകത്ത് കാഴ്ചവെക്കുന്നു പറയുന്നു അപ്പോൾ സോ എല്ലാ മതഗ്രന്ഥങ്ങളും എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ വായിച്ച് നോക്കണേ എന്നാലും മനസ്സിലാവുകയുള്ളൂ അപ്പോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു തത്വം അവിടെ കിടപ്പുണ്ട് അല്ലേ ഒരു ഒരാൾ വരുമെന്നും അതിനുശേഷം ഒരു പുതിയൊരു ജനവിഭാഗം ഇവിടെ ഉണ്ടാകുമെന്നും അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ ബിൽഡപ്പ് ചെയ്യുമെന്നും എല്ലാ മതവിശ്വാസികളും വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ രണ്ട് കാറ്റഗറി മാറ്റില്ല ഒന്ന് മുസ്ലിം സഹോദരന്മാരെ ഹിന്ദു സഹോദരന്മാരെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട് ക്രിസ്ത്യൻ മതഭാഗത്തിനോടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് കുറച്ച് ലോജിക്ക് വെച്ചിട്ട് കാരണം ഹിന്ദു മതവിഭാഗങ്ങൾ പറയുന്ന ലോജിക്ക് കുറച്ച് കറക്റ്റാണ് ഒരു പുതിയ ഒരാൾ വരുന്നു അവൻ എല്ലാം ഭരിക്കുന്നു നല്ലത് സൃഷ്ടിക്കുന്നു നല്ല രീതിയിൽ അവരെ ഭരിക്കുന്നു ഭരിക്കപ്പെടുന്ന രീതിയിൽ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ ലോജിക്കല് കറക്റ്റാണ് രണ്ടാമത് മുസ്ലിം വിഭാഗം പറയുന്ന ആളുകളും കുറച്ച് ലോജിക്കല് കറക്റ്റാണ് പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള ക്രിസ്ത്യൻ വിഭാഗമായിട്ട് ബന്ധപ്പെടുന്ന കുറച്ച് ആളുകളാണ് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും അതായത് നിങ്ങൾക്ക് ദേഷ്യമായിട്ട് എന്തെങ്കിലും എന്നോട് തോന്നണമെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കുക ഇതെല്ലാം ഡീകോഡ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് വീഡിയോസ് നമുക്ക് വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ചോദിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ക്രിസ്തു വന്ന് നിങ്ങൾ എവിടേക്ക് കൊണ്ടുപോകുമെന്ന് ചോദിക്കുമ്പോൾ പല ഗ്രൂപ്പുകൾക്കും ഉത്തരമില്ല എവിടേക്കാണ് പോകുന്നത് സ്വർഗ്ഗത്തിലേക്ക് പോകുമെന്നാണ് പറയുന്നത് അവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രകൃതിയിലൊരു തത്വം നിലനിൽക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ ഒരു ജിമ്മിന് പോയിരുന്നിരിക്കുക ജിമ്മെന്ന് പറഞ്ഞാൽ നമ്മൾ ബോഡി ബിൽഡപ്പ് ചെയ്ത് നല്ല ബോഡിനെ ഷെയ്പ്പാക്കി നിർത്താനുള്ള സംവിധാനമാണ് ജിമ്മെന്ന് പറയുന്നത് അപ്പോൾ ആ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പറയും നോ പെയിൻ നോ ഗെയിം എന്ന് പറയും അതായത് വേദനയില്ലാതെ ഒരു സന്തോഷമില്ല അതുകൊണ്ട് നിങ്ങൾ വേദനിച്ചെ പറ്റി ഒരു വേദന അനുഭവിക്കേണ്ടി വരും എന്ത് കാര്യത്തിനായാലും അതുപോലെ തന്നെ നിങ്ങൾ ഏത് കാര്യങ്ങൾ എടുക്കുകയാണെങ്കിലും ഇപ്പോൾ മാർഷൽ ആർട്സ് നന്നായിട്ട് പഠിച്ചെടുക്കുന്ന ഒരു വ്യക്തി അത്രയധികം വേദന അവൻ്റെ ഉള്ളിലുണ്ടായിരിക്കും അവന് മാത്രമേ മാർഷൽ ആർട്സ് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ തന്നെ നന്നായിട്ട് വരയ്ക്കുന്ന ആളുകൾ ഒരു പ്രത്യേകതരം ഫീലിംഗ് ഉണ്ടാവും ഭയങ്കരമായിട്ട് മനോവിഷമമുള്ള ആളുകൾ അതായത് പ്രശ്നങ്ങളിൽ ചെന്ന് പെട്ട ആളുകളാണ് കൂടുതലായിട്ടും വളരെ മികച്ച രീതിയിൽ ഉയർന്നു വന്നിട്ടുള്ളത് അത് നമ്മൾ എവിടെ എടുത്ത് നോക്കിയാലും കാണാൻ സാധിക്കും ഇപ്പം ഞാൻ പറയുന്നത് ദൈവം വന്ന് അല്ല അവരെയും എടുക്കുമെന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരോടല്ല ചിന്തിക്കുന്ന ആളുകളാണ് എനിക്ക് പറയാനുള്ളത് കാരണം എല്ലാ കാലഘട്ടത്തിലും ഇതുപോലെ പ്രശ്നങ്ങളും യുദ്ധങ്ങളൊക്കെ വരുന്ന സമയത്ത് എല്ലാ കാലഘട്ടത്തിലും ഇതുപോലൊരു ഗ്രൂപ്പ് വന്നിട്ട് പറയാറുണ്ട് മദ്യഭ്യാസത്തിലെടുക്കപ്പെടും ദൈവം വരും നമ്മളെല്ലാം എടുക്കപ്പെടുന്നു പല വർഷങ്ങളായിട്ട് അയ്യായിരം വർഷത്തോളമായിട്ട് ഇങ്ങനെ ഓരോ ആയിരം വർഷം കൂടുമ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗമുണ്ട് അവർ വിട്ടേക്ക് അവരുടെ കാര്യമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നത് ഒരുപാട് വേദന അനുഭവിച്ചാണ് സന്തോഷം ഒരുപാട് അനുഭവിക്കുക എന്നൊരു തത്വം ഇവിടെ നിലനിൽക്കുന്നുണ്ട് ശരിയല്ലേ ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ പനി എന്ന് പറഞ്ഞത് ഓരോ അസുഖമല്ല നമുക്ക് പറയാം അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ റിയാക്ഷനാണ് നമ്മുടെ ബോഡിയിൽ പനി വരണമെന്ന് ഡോക്ടർമാർ തന്നെ പറയാറുണ്ട് പനി വന്നു കഴിഞ്ഞാൽ ഡബ്ല്യു ബി സി പോലുള്ള സെല്ലുകളെ ആക്റ്റീവായിട്ട് നമുക്കൊരു പുതിയൊരു ഉന്മേഷം അതായത് പുതിയൊരു പവർ നമ്മുടെ ബോഡിയിലേക്ക് വന്നു ചേരുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രശ്നങ്ങൾ നമ്മുടെ ബോഡിയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ എനർജറ്റിക് ആവുന്നതും പുതിയൊരു തലത്തിലേക്ക് നമ്മുടെ ബോഡിയെയും മനസ്സിനെയും കൊണ്ടുപോകുന്നത് സോ ഞാൻ ലോജിക്ക് വെച്ചിട്ടാണ് ഇതെല്ലാം പറയുന്നത് രണ്ട് വർഷം കഴിയുന്ന സമയത്ത് ഇതെല്ലാം നമുക്ക് ആധികാരികമായ ഡാറ്റയോട് കൂട്ടിയിട്ട് നമ്മളെല്ലാം കൊണ്ടുവരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നൊരു കാര്യം നമ്മൾ നമ്മളെത്രത്തോളം പീഡിപ്പിക്കപ്പെടുന്നുവോ അവർക്ക് മാത്രമാണ് നിത്യ ജീവൻ എന്ന് പറയുന്നത് ദൈവം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് ബൈബിളിലെടുത്തുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും പക്ഷേ ഇപ്പോൾ എൻ്റെ അതിൽ ബൈബിളില്ലാതെ മാത്രമല്ല തീർച്ചയായിട്ടും ഒരു വർഷം കഴിയുന്ന സമയത്ത് ഇനിയും ഒരു വർഷം കഴിയുമ്പോൾ ഇതെല്ലാം ഡാറ്റ ആധികാരികമായ ഡാറ്റയുമായിട്ട് ഞാൻ കൊണ്ട് സംസാരിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിത്യജീവൻ എന്ന് പറയുന്നത് മരണമില്ലാത്തൊരു ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളുകൾ അല്ലെങ്കിൽ ദൈവം കൂട്ടി ദൈവത്തോട് കൂടെ ജീവിക്കുന്ന ഒരു സിസ്റ്റം തന്നെയാണ് വരാൻ പോകുന്നത് ദൈവം എന്താണ് എന്നുള്ളത് ഞാൻ ദൈവത്തെ ഡീകോഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം നിങ്ങൾ ജയിക്കുന്ന പോലെ ഒരു മനുഷ്യനൊന്നല്ല ദൈവം അതൊരു പ്രത്യേക സിസ്റ്റമാണ് ദൈവം എന്ന് പറയുന്നത് അപ്പോൾ അതെല്ലാം ആ സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് കേട്ടു പോയാൽ മതി അപ്പോൾ നിത്യജീവൻ എന്ന് പറയുന്നത് നമുക്ക് ഇനി നമുക്കറിയാം ഒരു ആയിരം വർഷത്തെ ഒരു ഭരണം വരാൻ പോകുകയാണെന്ന് കൂടുതലായിട്ട് ന്യൂ വേൾഡ് ഓർഡറിനെ കുറിച്ച് പഠിക്കുന്ന എല്ലാവർക്കും അറിയാം അപ്പോൾ ഒരു ആയിരം വർഷത്തെ ഭരണം വരുമ്പോൾ അവിടേക്ക് നമ്മൾ കയറി നിൽക്കുന്ന സമയത്ത് ഒരു നിത്യജീവൻ എന്ന് പറയുന്ന ഒരു ജീവൻ തീർച്ചയായിട്ടും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് തീർച്ചയായിട്ടും സയൻറ്റിഫിക്കലി നിന്ന് എടുത്ത് നോക്കുകയാണെങ്കിലും പന്നിയുടെ പന്നിയിൽ നിന്നും എടുക്കുന്ന ഹാർട്ടും കിഡ്നിയെല്ലാം മനുഷ്യനെ വെച്ചുകൊണ്ട് മനുഷ്യൻ്റെ ആയുസ് കിട്ടാനുള്ള പല പരിപാടികൾ അഞ്ഞൂറ് വർഷം വരെ മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന ടെക്നോളജി ഇപ്പോൾ കണ്ടുപിടിച്ചെന്ന് ശാസ്ത്രം പറയുന്നു അപ്പോൾ ശാസ്ത്രം നിങ്ങൾ വിശ്വസിക്കുന്ന ആളുകളായാലും മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളായാലും രണ്ടുമും പറയുന്നുണ്ട് തീർച്ചയായിട്ടും മനുഷ്യൻ ഒരു പക്ഷേ ആയിരം വർഷമൊക്കെ ജീവിക്കുന്ന ലെവലിലേക്ക് വരുന്നു ശാസ്ത്രം പറയുന്നു മതവും പറയുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആകണ്ട കാരണം രണ്ട് തരത്തിലുള്ള ആളുകൾ ഇവിടെ കാണുന്നുണ്ട് നമുക്കറിയാം മതവിശ്വാസമുള്ള ആളുകളും നിരീശ്വരവാദം അല്ലെങ്കിൽ സയൻസിൽ ആദ്യം വേണ്ടി വിശ്വസിക്കുന്ന ആളുകളും കാണുന്നുണ്ട് അപ്പോൾ രണ്ടു കൂട്ടുകാർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഡാഷനിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അത് കടക്കണമെങ്കിൽ ഇവിടെ പീഡ കാലം എന്ന് പറഞ്ഞൊരു കാലമുണ്ട് ആനിക്രസ്റ്റിൻ്റെ കീഴിൽ വരുന്നത് ആ കാലം അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞു അവരെ പിടിക്കുന്ന പേരാണ് സാക്ഷികളെന്ന് അതായത് സാക്ഷി ആവണം എന്ന് പറയുന്നത് അതിൻ്റെ കാരണമാണ് സാക്ഷി എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നത്തെ നമ്മൾ അഭിമുഖീകരിക്കുകയും അത് കാണുകയും അത് അനുഭവിക്കുകയും ചെയ്യുന്ന ആളുകളാണ് സാക്ഷികളെന്ന് ബൈബിൾ പ്രകാരം പറയുന്നത് അപ്പോൾ ഈ പീഡാകാല രക്തസാക്ഷികളെന്ന് ആ സാക്ഷികൾ എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കാനുള്ള കാരണം അതുകൊണ്ടാണ് അപ്പോൾ ഈ രക്തസാക്ഷികളെന്ന് പറയുന്നത് പോലെ രക്തസാക്ഷികൾ സിന്താഭാഗം എന്നൊക്കെ നിങ്ങൾ ജൈവ വിളിക്കുമ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ സാക്ഷികൾ എന്ന് പറയുന്നത് ആരാണ് ഈ പീഡാകാലം എന്ന് പറയുന്ന കാലം അനുഭവിച്ച് പോകുന്ന ആളുകൾക്ക് മാത്രമാണ് നിത്യജീവൻ ദൈവം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് ബൈബിൾ അടിസ്ഥാനപ്പെടുത്തി തന്നെ ബൈബിൾ ഞാൻ പറഞ്ഞുതരാം മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പീഡാകാലം എല്ലാം വരുന്നതിന് മുമ്പ് ഞങ്ങളെല്ലാം സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെടും എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ അവരെ കൊണ്ടുവരുന്നതിൻ്റെ ലക്ഷ്യം അതായത് ഇതെല്ലാം പ്രീ പ്ലാൻഡായിട്ട് വരുന്നതാണ് അവർ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതായത് അവരെ ലക്ഷ്യം എന്ന് പറയുന്നത് അവർക്ക് ഈ ഫൈവ് ജിയും സിക്സ് ജിയും എല്ലാം ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം അവർ എന്ത് കാര്യം കിട്ടിയാലും അവർ ഇത് ഉപയോഗിക്കും കാരണം എന്താണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം അധ്യാസനം എടുക്കുമല്ലോ അതായത് ഇവിടെ പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പ് അപ്പോൾ നമുക്ക് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കുഴപ്പമില്ലാത്തൊരു മനോരീതി അതായത് മൈൻഡ് സെറ്റ് അവരുടെ ഉള്ളിലേക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് പരത്തി കൊണ്ടുവരുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഫൈവ് ജി വന്നാലും ഈ ടെക്നോളജി അല്ലാതും ഇവരാണ് കൂടുതൽ പോയി ഉപയോഗിക്കുക നിങ്ങൾ നോക്കിക്കോ ഈ ടെക്നോളജി ഉപയോഗിക്കുന്നത് അത് ഫേസ്ബുക്കിലും അല്ലെങ്കിൽ യൂട്യൂബിലും വന്നിട്ട് പീഡാകാലത്തിന് മുൻപ് നമ്മളെല്ലാം അധ്യാപകരെ എടുക്കുമെന്ന് പറയുന്നവരെല്ലാവരും ഫേസ്ബുക്കിലും യൂട്യൂബിലെല്ലാം ഇൻറ്റർനെറ്റ് എല്ലാം അരിച്ചു പിറകി നോക്കുന്നുണ്ടായിരിക്കും ടെക്നോളജി അവർ നാട്ടുകൊണ്ട് ഉപയോഗിക്കുന്നതായിരിക്കും കാരണം ആ ടെക്നോളജി തന്നെയാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ ടെക്നോളജി അല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല അതിൻ്റെ അർത്ഥം അവർ നിങ്ങളെ ഒരു ഫേക്കായ ഒരു രീതിയിലേക്ക് തെറ്റായ ഇൻഫർമേഷൻ തരികയാണ് അതായത് ഇവിടെയുള്ള പീഡാകാലം വരുന്നതിന് മുൻപ് ആനികൃഷ്ണന് കീഴിലേക്ക് വരുന്ന പീഡാകാലം വരുന്നതിന് മുൻപ് പ്രശ്നങ്ങളും ദുരിതങ്ങളും അനുഭവിക്കാതെ നിങ്ങൾ അധ്യാസത്തിലേക്ക് എടുക്കപ്പെടുകയാണെങ്കിൽ അവിടുത്തെ ജീവിതം എങ്ങനെയാണെന്നു എനിക്കറിയത്തില്ല അപ്പോൾ അത് ഒരു ലോജിക്കലി കറക്റ്റുള്ള കാര്യമല്ല നിങ്ങൾ എവിടെ പോകുന്നതെന്ന് അറിയത്തില്ല പക്ഷേ ഈ നിത്യജീവൻ ദൈവം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആർക്കാണെന്നുണ്ടെങ്കിൽ പീഡാകാല രക്തസാക്ഷികൾ അതായത് സാക്ഷികൾക്ക് മാത്രമാണ് ഇതെല്ലാം കണ്ട് അനുഭവിച്ച് പീഡിക്കപ്പെട്ട് വേദനിച്ചിട്ട് അടുത്തൊരു സിസ്റ്റം ജനറേറ്റ് ചെയ്യുമ്പോഴാണ് അവർക്ക് മാത്രമാണ് നിത്യജീവൻ കൊടുക്കാൻ ദൈവം ഉദ്ദേശിക്കുന്നത് ഓക്കെ എനിക്കറിയാം പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലാന്നു ഞാൻ വീണ്ടും പറയുന്നത് ഉപമയെ മറ്റൊരു ഉപമ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞതരാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു വിമാനം കണ്ടിട്ടില്ല പക്ഷിയേയും കണ്ടിട്ടില്ല അപ്പോൾ നമ്മളെങ്ങനെയാണ് ഇപ്പോൾ വിമാനം കണ്ടിട്ടില്ലാത്ത വ്യക്തി പക്ഷിയെ കണ്ടിട്ടുണ്ടെങ്കിൽ പക്ഷിയെ വെച്ചുകൊണ്ട് അവന് പറഞ്ഞുനോക്കാൻ പറ്റും ഈ പക്ഷി പറക്കുന്നത് പോലെയാണ് എന്ന് വിമാനം കണ്ടിട്ടില്ല പക്ഷിയെ കണ്ടിട്ടില്ല അങ്ങനെയാണെങ്കിൽ അവരെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും വിമാനത്തിനെ കുറിച്ച് അപ്പോൾ അതുകൊണ്ടാണ് ഉപമ വെച്ചുകൊണ്ട് ഞാൻ ഉപമയിലൂടെ പല കാര്യങ്ങളും പറഞ്ഞു തന്നത് ഇതെല്ലാം നമുക്ക് ഡയക്റ്റായിട്ട് കൊണ്ടുവരാൻ സാധിക്കും തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ കൊണ്ടുവരുന്നതായിരിക്കും അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന മതഗ്രന്ഥങ്ങൾ അതായത് നമ്മുടെ എല്ലാ മതഗ്രന്ഥങ്ങളും നിരോധിക്കാൻ പോവുകയാണ് അപ്പം നിരോധിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അടുത്തൊരു നൂറ് വർഷത്തിനുള്ളിൽ ഇരുമേറ്റികൾ എന്ന് പറഞ്ഞ സംഘടന തന്നെ എല്ലാ മതഗ്രന്ഥങ്ങളും നിരോധിക്കും അത് നിരോധിക്കേണ്ട സമയമായിട്ടുണ്ട് തീർച്ചയായിട്ടും നിരോധിക്കുക തന്നെ ചെയ്യും അപ്പം എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു അവതാരം വരും അതിന് കളിക്കുന്നോ നബ്യെന്നോ ഈ എന്ത് പേരൊടിച്ചാലും കുഴപ്പമില്ല അപ്പം അങ്ങനെ ഒരാൾ വന്നിട്ട് ഈ ഒരു നൂറ് വർഷം കഴിയുന്ന സമയത്ത് വന്നിട്ട് പുതിയൊരു മതഗ്രന്ഥം അടുത്ത ആയിരം വർഷത്തെ ജീവിതത്തിലേക്ക് പോകുന്ന ആളുകൾക്ക് എഴുതി വയ്ക്കും അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ അത് പെന്നും പേപ്പർ എടുക്കുന്ന കറക്റ്റായിട്ട് എഴുതുകയാണെന്ന് ഇത് തന്നെ അല്ല ഇത് സ്റ്റിക്കാണ് അതായത് ഫോണിൻ്റെ പെന്നാണ് അപ്പോൾ പെന്നും പേപ്പർത്ത് എഴുതലല്ല ചെയ്യുന്നത് ഇതിന് ഓട്ടോ റൈറ്റിംഗ് എന്ന് പറയും ഓട്ടോ റൈറ്റിംഗ് ബൈബിൾ ഖുറാൻ ഭഗവത്ഗീത പോലുള്ള മതഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് അതായത് ഓട്ടോ റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ഒരു ഇൻഫർമേഷൻ വരുന്നു അത് നേരെ ഒരു വ്യക്തി അത് എഴുതാൻ പ്രാപ്തമായിട്ടുള്ള ഒരു വ്യക്തി അത് എഴുതുന്നു അതൊക്കെ അത് ആണ് നിർത്താനൊന്നും പറ്റത്തില്ല അത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതിക്കൊണ്ടേയിരിക്കും ഈ ടെക്നോളജിയെ കുറിച്ച് നാടി ജ്യോതിഷത്തിലൊക്കെ പല ആളുകളും പറഞ്ഞ് കേട്ടതായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കും അതായത് ഓട്ടോ റൈറ്റിംഗ് എന്ന് പറയും ഈ റൈറ്റിംഗ് തന്നെ വന്നുകൊണ്ടേ ഇരിക്കും വേഡുകൾ ഇപ്പോൾ ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുറേ വേർഡ്സുകൾ വരും വേറെ ഏതൊക്കെ ഭാഷയാണ് നമുക്കൊരു വൃത്തം കിട്ടില്ല നമ്മൾ ബ്രെയിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വേഡുകൾ തന്നെ വരുന്നുണ്ടായിരിക്കും എന്താ സംഭവം നമുക്കറിയത്തില്ല കൂടുതലായിട്ടും മോംസ് അരവണഭാവായ നമ്മ എന്ന് പറഞ്ഞാൽ മന്ത്രം ഉച്ചിരിക്കുന്ന സമയത്ത് ഭയങ്കര വൈബ്രഷനാണ് ഈ കാലഘട്ടത്തിൽ അപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് വേഡ്സുകൾ കുറേ വരും ഓക്കെ അതൊന്നും റീഡ് ചെയ്യാൻ എനിക്കറിയത്തില്ല നമ്മളതിന് പുറകെ പോകുന്നില്ല അപ്പോൾ നമുക്ക് ആ രീതിയിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഓക്കെ അപ്പോൾ പറഞ്ഞു വന്നത് അങ്ങനെ ഒരു മതഗ്രന്ഥം പുതിയതായിട്ട് എഴുതും കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു നൂറ് വർഷം കൊണ്ട് ഇലിമിനാറ്റിൽ എന്നുള്ള സംഘടന ഇത് മൊത്തം ചേഞ്ച് ആക്കും അതായത് ലോകത്തിൻ്റെ മൊത്തം സിസ്റ്റം ചേഞ്ച് ആക്കും അപ്പോൾ ഈ ചേഞ്ച് ആക്കിയ ലോകം പിന്നീട് പുനഃക്രമീകരിക്കുന്ന സമയത്ത് അവർ മറ്റൊരു രീതിയിലായിരിക്കും ജീവിക്കുക അല്ലെങ്കിൽ മറ്റൊരു ടെക്നോളജി ആയിരിക്കും ഈ ലോകത്തിലേക്ക് കൊണ്ടുവരിക അടുത്ത ആയിരം വർഷം വരുന്ന സമയത്ത് അപ്പോൾ ആ സമയത്ത് അവിടേക്ക് വേണ്ടിയിട്ട് ഒരു തത്വത്തെ അല്ലെങ്കിൽ ഒരു ഗ്രന്ഥത്തെ എഴുതി വെക്കണമെങ്കിൽ അത് ഇതുപോലെയുള്ള ഒരു മഹാത്വ്യക്തിക്ക് മാത്രമേ എഴുതാൻ പറ്റൂ അങ്ങനെ ഒരാൾ വന്നിട്ട് ഈ ഇതുപോലെ ഓട്ടോ റൈറ്റിംഗ് ടെക്നോളജിയിലാണ് എഴുതുന്നത് അല്ലാതെ മനസ്സിൽ കൊണ്ട് ആലോചിച്ച് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ കണ്ടിട്ടല്ല എഴുതുന്നത് അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉപമയെ കാണിച്ചുകൊണ്ട് മറ്റൊരു ഉപമ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി എഴുതി വെക്കും അപ്പോൾ ഉപമയിലൂടെ മറ്റൊരു ഉപമയെ കാണിച്ചുകൊണ്ടാണ് എഴുതി വയ്ക്കുക അതുകൊണ്ടാണ് ഈ മതഗ്രന്ഥങ്ങളും നമുക്കിപ്പോഴും കറക്റ്റായിട്ട് മനസ്സിലാകാതെ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഇപ്പോൾ ഈ റഷ്യ എന്ന് പറയുന്നത് അഞ്ച് മണിക്കൂറൊക്കെ വെടി നിർത്തി എന്നൊക്കെ നിങ്ങൾ ന്യൂസ് വരുന്നില്ലേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പത്ത് ദിവസത്തെ ചർച്ച പോലെ വയ്ക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതിൽ തീരുമാനമാവുകയാണെങ്കിൽ എല്ലാം പതുക്കെ ക്ലോസ് ആവാനുള്ള സാധ്യതയുണ്ട് അല്ല പത്ത് ദിവസം പത്ത് ദിവസം എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഒരു ആറേഴ് ദിവസം ബാക്കിയുള്ളൂ അപ്പോൾ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇത് യുദ്ധം നിൽക്കും അല്ലെങ്കിൽ ഈ വർഷം മുഴുവൻ പോക്കാണ് കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ട്രൈബേഴ്സ് ഇങ്ങനെ കൂടുന്നത് പോലെ ഒരുപാട് ആളുകൾ അതായത് ഒരുപാട് രാജ്യങ്ങൾ പല രാജ്യങ്ങളും സപ്പോർട്ടായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് റഷ്യക്ക് സപ്പോർട്ടായിട്ട് പല രാജ്യങ്ങളും ചൈന പോലെ രാജ്യങ്ങൾ വരും അതുപോലെ തന്നെ യുക്രൈന് സപ്പോർട്ടായിട്ട് മറ്റ് പല രാജ്യങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും ശക്തമായ ഒരു യുദ്ധത്തിലേക്ക് പോകും അങ്ങനെ വരുന്ന സമയത്ത് റഷ്യയെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു റഷ്യ ആണവ നിലയമോ അങ്ങനെ എന്തെങ്കിലും പൊട്ടിക്കാനുള്ള പരിപാടി ഉണ്ടെന്ന് അതേപോലെ തന്നെ ഒരു ബോംബ് ഒരു ആറ്റം ബോംബ് പൊട്ടിക്കാനും ഒരു പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ട് കാരണം ലോകത്തെ ഭയപ്പെടുത്തുക എന്നാണ് റഷ്യയുടെ പ്ലാൻ ഞാൻ നേരത്തെ പറഞ്ഞു റഷ്യക്ക് വളരെ വ്യക്തമായ രാജ്യം ഉണ്ടെങ്കിൽ റഷ്യയെ മൊത്തം സപ്രസ് ചെയ്യുക എന്നാണ് ഈ ലോകരാജ്യങ്ങൾ ഉദ്ദേശിക്കുന്നത് പല രാജ്യങ്ങളും അപ്പോൾ റഷ്യക്ക് ഇതിൽ റിക്കവർ ആവണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ റഷ്യ മറ്റുള്ളവരെ ഭയപ്പെടുത്തണം അപ്പോൾ ഭയപ്പെടുത്താൻ വേണ്ടി ഈ വലിയ വലിയ കമ്പനികളുടെ ഫേസ്ബുക്ക് ട്വിറ്റർ അതുപോലെ തന്നെ വാട്സപ്പ് അതുപോലെ തന്നെ യൂട്യൂബ് ഇതെല്ലാം റഷ്യ ബ്ലോക്കാക്കിയെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം ഇത് അവിടെയുള്ള ന്യൂസുകൾ പരമാവധി പുറത്തേക്ക് പോകാൻ പാടില്ല ഒന്ന് ഇപ്പോൾ റഷ്യ പുതിയ നയം മാസായിട്ടുണ്ട് റഷ്യയുടെ പട്ടാളക്കാർ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്ന ഒന്നും സോഷ്യൽ മീഡിയയിലോ ഫോട്ടോ എടുക്കാനോ ആരുടെ പറയാനോ ഒന്നും ന്യൂസിൽ എഴുതാൻ പാടില്ല എഴുതുന്നവർക്ക് പതിനഞ്ച് വർഷം ഒന്നുമില്ല ചോദ്യം പ്രശ്നമൊന്നുമില്ല പതിനഞ്ച് കൊല്ലം നേരെ കൊണ്ടുപോയിടും ഇതെല്ലാം ഭയപ്പെടുത്തുക എന്നാണ് അവരുടെ പ്ലാൻ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒന്നാം ലോകമഹായുദ്ധം പോലെയുള്ള യുദ്ധങ്ങളിൽ അതുപോലെ ജപ്പാനിലെ ഈ ആറ്റം ബോംബ് വീണതുപോലെ തന്നെ ഒരു ആറ്റം ബോമ്പ് അല്ലെങ്കിൽ ഞാനി പറഞ്ഞതുപോലെ ഒരു വളരെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കുറേ ജനങ്ങളെ കൊല്ലാനും വേണ്ടിയുള്ള ഒരു ഒരു പ്ലാൻ റഷ്യ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് എന്താണെന്ന് ഞാൻ ഇപ്പോഴും എനിക്ക് കയറിട്ട് അറിയത്തില്ല പക്ഷേ എന്തായാലും ഇത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഈ മറ്റുള്ള രാജ്യങ്ങളെ ഭയപ്പെടുത്തുക എന്നത് റഷ്യയുടെ പ്ലാൻ ആയതുകൊണ്ട് ഭയപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം റഷ്യ തീർച്ചിട്ടും ചെയ്യും ഉറപ്പാണ് ആ കാര്യത്തിൽ അതിൽ അതൊരു സംശയം വേണ്ട ഇതെല്ലാം ലോജിക്കാണ് ഇതെല്ലാം ഇങ്ങനെ ധ്യാനിച്ചിരുന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ഒന്നുമല്ല ജസ്റ്റ് ലോജിക്കോട് കൂടി പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലൊക്കെ കുക്കറിലേക്ക് ഇപ്പോഴും ഉണ്ടെങ്കിൽ ഗെറ്റോട്ട് അടിച്ച് വേഗം പോരാൻ പറഞ്ഞോ ഇത് മുൻപേ നമ്മൾ കണ്ടുള്ള വേഗം പോന്നോ അതാണ് വഴി പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പല രാജ്യങ്ങളിലും മാസ്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നിയമങ്ങൾ വന്നു തുടങ്ങി സൗദി അറേബ്യ അടക്കം ഇപ്പോൾ പറയുകയാണ് മാസ്കിൻ്റെ ഒന്നും ആവശ്യമില്ല പുതു സ്ഥലങ്ങളിൽ മാസ്കിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ തന്നെയാണ് ഒരു മൂന്നാല് മാസം മുമ്പ് പറഞ്ഞത് ലോകരാജ്യങ്ങൾ മുഴുവൻ കൊറോണ വൈറസിൽ നിന്നും വിമുക്തരാവാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണെന്നും ഞങ്ങൾ കൊറോണ വൈറസിനെ ഓടിച്ചെന്ന് പറഞ്ഞിട്ട് വരാൻ പോവുകയാണെന്നും നമ്മൾ തന്നെയാണ് പറഞ്ഞത് അല്ല ഇന്ന എന്നെക്കാൾ മുമ്പ് ആരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ലിങ്ക് ഇങ്ങനെയോട് വയ്ക്കണേ പലരും വന്നു പറയും നീ മാത്രമല്ല വേറെ വേറെ പലരും പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് മാസ്ക് എല്ലാം അഴിക്കാൻ പോവുകയാണ് എന്ന് പറയുന്നതിൻ്റെ പുറകിൽ മറ്റു രാജ്യങ്ങളുടെ കൂടെ ഉണ്ട് അതായത് അങ്ങനെയുള്ള രാജ്യങ്ങൾ രാജ്യങ്ങളിപ്പോൾ നിങ്ങളറിയാം ഖത്തർ അതുപോലെ തന്നെ യു എ ദുബായ് അതുപോലെ തന്നെ കൂടുതലായിട്ട് വരുന്നത് സൗദി അറേബ്യ പിന്നെ വരുന്നത് ഈ പറയുന്ന ലണ്ടൻ പോലുള്ള പല സ്ഥലങ്ങളും മാസ്ക് അഴിക്കാൻ പോകുക ഒരു പ്ലാൻ കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ മാസ്ക് അഴിക്കുന്ന സമയത്ത് ഇവർക്ക് ഒരുപാട് പ്രൊജക്റ്റുകൾ അവരുടെ നാട്ടിൽ നടപ്പിൽ വരുത്താനുണ്ട് പല ബില്യൺ കണക്കിന് രൂപയുടെ പ്രൊജക്റ്റുകൾ അമേരിക്കക്ക് ഇടപെട്ടുകൊണ്ട് ഈ പറയുന്ന പല നാടുകളിലും ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അമേരിക്ക അല്ല ഇത് ചെയ്യുന്നത് ഇസ്രായേലാണ് ചെയ്യുന്നത് അപ്പോൾ വളരെ വലിയ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽസ് വരുന്ന വീഡിയോസുകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാം ഓക്കെ എല്ലാം സംഭവിച്ചു പുതിയൊരു വൈറസ് വരാൻ പ്ലാനുണ്ട് ഭീകരനായ കൊടും ഭീകരനായ വൈറസ് അങ്ങനെ ഒരു വൈറസ് വരുന്ന സമയത്ത് ഇവർ മാസ്ക് വീണ്ടും വെക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല നോക്കി കാണേണ്ടി വരും ഓക്കെ നമ്മൾ കഴിഞ്ഞ വീടില് പറഞ്ഞത് പത്ത് ലക്ഷം പേരെങ്കിലും അഭ്യാർത്ഥികളായിട്ട് പോകാൻ ഉണ്ടെന്നാണ് ഇപ്പോൾ തന്നെ ഏതാണ്ട് ആ ഒരു കണക്കിൽ തീരുമാനമായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഉക്രൈനിൽ നിന്ന് മാത്രമാണ് ജനങ്ങൾ കൂട്ടപ്പലായനം ചെയ്യുന്നത് അങ്ങനെയല്ല പല രാജ്യങ്ങളിൽ നിന്നും ജനങ്ങൾ പോകാൻ തയ്യാറായിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ ന്യൂസിലൊക്കെ വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുക ഉടനെ വാട്സാപ്പിൽ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നും പല ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ട് അഭ്യാർത്ഥികളായിട്ട് അതെന്താ സംഭവം എന്ന് അറിയില്ല ഒരു പക്ഷേ ഇനി വരുന്ന പ്രശ്നങ്ങളിത് കൂടി കൂടി ഭക്ഷ്യക്ഷാമം മറ്റുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം വരുന്ന സമയത്ത് ഒരു പക്ഷേ ഇനിയും ജനങ്ങൾ ഇതുപോലെ കൂട്ടപ്പലായനം ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് വെച്ചുള്ള ന്യൂസുകളൊക്കെ നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഉപകാരമായിരിക്കും അതായത് മാർച്ചിലും ഏപ്രിൽ തീയതിയാണ് ഒരു എനർജി ഷിഫ്റ്റ് എന്ന് പറയുന്ന സംഭവം സംഭവിക്കുന്നത് അപ്പോൾ അതിനുള്ളിൽ തീരുമാനമായില്ല എങ്കിൽ തീർച്ചയായിട്ടും ഞാനീ പറഞ്ഞ പത്ത് ദിവസം ഈ പത്ത് ദിവസത്തിനുള്ളിൽ തീരുമാനമായിട്ടില്ലെങ്കിൽ ഈ വർഷം മൊത്തം പോക്കുക ജൂൺ വരെ അടുത്ത മൂന്നാമത്തെ എനർജി ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ജൂൺ മാസത്തിലാണ് അപ്പോൾ ജൂൺ മാസം വരെ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതായത് ഈ വരുന്ന പത്ത് ദിവസത്തിനുള്ളിൽ ഒരു തീരുമാനമാവുക ഇല്ലെങ്കിൽ പ്രശ്നമാണ് ഉപരോധങ്ങളുടെ ഉപരോധം അതായത് നിങ്ങൾ ഇനി ന്യൂസുകളിൽ കേൾക്കാൻ പോകുന്നത് ഇപ്പം തന്നെ ന്യൂസുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഉപരോധം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപരോധങ്ങൾ ചെയ്യും ബിസിനസ് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്യുന്നൊക്കെ മുൻപേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ന്യൂസുകളിൽ ഇതിനെക്കുറിച്ച് മാത്രം ഈ ചർച്ച ഓരോ രാജ്യങ്ങളും അങ്ങോട്ടും ഉപരോധം ഏർപ്പെടുത്തി ഒരു രാജ്യം ഇങ്ങോട്ടും ഉപരോധം ഏർപ്പെടുത്തി ലോകരാജ്യങ്ങൾ മൊത്തം അങ്ങോട്ടും ഉപരോധം ഏർപ്പെടുത്തി ഇന്ത്യയെ ഇങ്ങനെ ഒരു ഉപപരോധം ഏർപ്പെടുത്തി ഇന്ത്യ മറ്റുള്ള രാജ്യങ്ങൾക്ക് ഉപരോധങ്ങൾ കൊടുത്തു എന്നുള്ള ന്യൂസുകൾ നിങ്ങൾ ഒരുപാട് കേൾക്കും ഒന്നും പേടിക്കണ്ട ഇത് ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കാനുള്ളതാ ആ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്റ്റാ വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം ആകാശത്തിൽ ഇതിപ്പോഴേല്ല നമ്മൾ ഇലമിനാറ്റി സോറി ഇതിപ്പോഴല്ല കേട്ടോ നമ്മൾ ന്യൂ വേൾഡ് ഓർഡർ സീരിയസിൽ നമ്മൾ അന്യഗ്രഹീവിൽ വരുന്നു എന്ന് പറയുന്ന സമയത്തൊക്കെ നമ്മൾ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇലൺ മാസ്കിൻ്റെ നമ്മൾ പറയുന്നുണ്ട് ഒരു പ്രോജക്റ്റ് ആകാശത്ത് നടക്കുന്നുണ്ട് വളരെ വലിയൊരു പ്രോജക്റ്റ് ആകാശം നടക്കുന്നുണ്ട് ശാസ്ത്രം അത് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് അതായത് ശാസ്ത്രം ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നമുക്കറിയത്തില്ല ഈ പുറംലോകത്തിന് പറഞ്ഞു വിട്ടിട്ടില്ല പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ഓരോ ന്യൂസുകളും എടുത്തുകൊണ്ട് വാട്സാപ്പ് വഴി എനിക്ക് അപ്ഡേറ്റ് ചെയ്യുക കാരണം ആകാശത്ത് എന്തോ ഒരു പ്രോജക്റ്റ് നടക്കുന്നുണ്ട് എനിക്കും അത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടൊന്നുമില്ല അപ്പോൾ എന്തോ ഒരു വലിയ പ്രോജക്റ്റ് ആകാശം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ പ്രോജക്റ്റിൻ്റെ ഫലമായിട്ട് ഒരുപക്ഷെ നമ്മളെ പോലുള്ള പല ആളുകളും അവിടേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ആ പ്രോജക്റ്റ് എന്താണെന്ന് നമ്മൾ ഇപ്പോൾ അറിയണം ഇപ്പോൾ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഇവിടെ അതിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ വലിയൊരു പ്രോജക്റ്റ് അവിടെ നടപ്പിലെടുത്തുണ്ട് എന്ത് പ്രോജക്റ്റ് ആണെന്നൊന്നും ഒരു ഒരുപിടുത്തൊന്നുമില്ല അപ്പോൾ നിങ്ങൾ ചന്ദ്രനിലേക്ക് പോവാച്ചോയ്ക്ക് പോകാതൊന്നും അല്ല വേറൊരു പ്രോജക്റ്റ് ഉണ്ട് എല്ലാ ന്യൂസുകളും അപ്ഡേറ്റ് ചെയ്യുക എനിക്ക് വാട്സാപ്പ് വഴി വിട്ടുതരാം ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ഞായറാഴ്ച സൺഡേ ഫിഫ്റ്റിൽ വീണ്ടും കാണാം അതിൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോസ് ചെയ്യാൻ പ്ലാനുണ്ട് ഗ്യാപ്പ് ഇട്ടാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ബൈ സി യു